നമസ്കാരം. സക്സസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു റിസർച്ചബിൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. നാടൻ കോഴികൾ എത്ര തരമുണ്ട്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ വീഡിയോ അല്പം ലെങ്തി ആയി പോയേക്കാം, നിങ്ങൾ പരിപൂർണമായിട്ടും സഹകരിക്കുക. കാരണം ഇത് നിങ്ങൾക്ക് ഒരിക്കലും എവിടെ നിന്നും ലഭിക്കാത്ത ഒരു അറിവ് തന്നെയാണ്. കാരണം നാടൻ കോഴികൾ എത്ര തരം ഉണ്ട് എന്നതിന് നല്ല വ്യക്തമായിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുക. അത് നാടൻ കോഴികളെ, നമ്മൾ ഒരുപാട് നാടൻ കോഴികളുടെ പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് നാടൻ കോഴികൾ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുവാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും ഇടിച്ചു താഴ്ത്തുവാനോ വേണ്ടി അല്ല ഞാനിത് പറയുന്നത്. പക്ഷേ നാടൻ കോഴികൾ എന്ന് പറഞ്ഞ് ധാരാളം ചൂഷണങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ചൂഷണങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദിക്കുക, അല്ലെങ്കിൽ ആ ചൂഷണങ്ങളെ തുറന്നു കാണിക്കുക എന്നത് മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോയുടെ ലക്ഷ്യം എന്ന് വിചാരിച്ച് എല്ലാവരും ആ ചൂഷണം ചെയ്യുന്നവർ എന്ന് അർത്ഥമില്ല. ഒരുപാട് നല്ല ജെനുവിൻ ആയിട്ടും നല്ല സത്യസന്ധമായിട്ടും കച്ചവടം ചെയ്യുന്ന, അല്ലെങ്കിൽ ബ്രീഡ് ചെയ്ത് ആളുകൾ വിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും വളരെ കുറഞ്ഞ കുറച്ച് ആളുകൾ ഇത്തരം കള്ളത്തരങ്ങൾ ചെയ്യുന്നുമുണ്ട്. അത് നിങ്ങൾ തുറന്നു കാണിക്കുക, അതാണ് ഈ വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം, എങ്ങനെയാണ് ബ്രീഡിനെ നമ്മൾ സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ല ബ്രീഡുകൾ ഏതാണ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. നമുക്ക് ഇന്ന് ഒരുപാട്, നമ്മൾ എവിടെ നോക്കിയാലും നാടൻ കോഴികളായതുകൊണ്ട് നമുക്ക് കാണുന്ന കോഴികളെല്ലാം നാടൻ കോഴികൾ എന്ന് തോന്നുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോ ക്രോസിങ് കഴിയുമ്പോഴും പല തരത്തിലുള്ള കോഴികളുമായി ക്രോസായി നമുക്ക് കിട്ടുന്ന മുട്ടകളിൽ നിന്നും ഹാച്ച് ചെയ്തെടുത്ത് വിരിയിക്കുന്ന കുഞ്ഞുങ്ങളെ പല രൂപഭംഗിയിലും പല തരത്തിലും പല ആകാര ഭംഗിയിലും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ നമ്മൾ ഓരോരോ പേരുകൾ ഇട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം നമ്മളൊരു 3-2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പുള്ളിക്കോഴി എന്ന് പറയുന്ന ആ ഒരു ഇനത്തെ പോലെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മുടെ കയ്യിലൊക്കെ അത്തരം പുള്ളിക്കോഴികൾ ധാരാളം ഉണ്ടായിരുന്നതാണ്. പക്ഷേ നമ്മൾ അങ്ങനെ ഒരു പേരിട്ട് അങ്ങനെ ഒരു ബ്രാൻഡ് ചെയ്ത് നമ്മൾ വിൽക്കുവാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയിട്ടുള്ളൂ. ഈ പുള്ളിക്കോഴികൾ ശരിക്കും നാടൻ കോഴികളുടെ വിഭാഗത്തിൽ പെടുന്നവയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രീഡ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് വളരെയധികം സംശയം തോന്നുന്ന ഒരു വിഷയമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പാലക്കാടൻ കോഴികൾ, പാലക്കാടൻ കോഴികൾ എന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കുന്ന കോഴികൾ, തലശ്ശേരി കോഴികൾ, ഇതൊക്കെ ആ ഒരു ഗണത്തിൽ പെടുന്ന കോഴികളാണ്. പക്ഷേ ഇതൊക്കെ ശരിക്കും യഥാർത്ഥത്തിൽ ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള നാടൻ കോഴികൾ എത്ര എണ്ണമുണ്ട്? നമ്മുടെ നാടൻ കോഴികൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലെയും നാടൻ കോഴികളെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. എങ്ങനെയാണ് രജിസ്റ്റേർഡ് ചെയ്യുന്നത്? ആ രജിസ്റ്റർ ചെയ്യുന്ന രീതി വെച്ചിട്ടാണ് നമ്മൾ ഓരോ നാടൻ കോഴികളും അതിൻ്റെ ജനറ്റിക്കലി അതിൻ്റെ നാടൻ എന്ന ഗുണത്തിൽ പെടുന്നവയാണോ അല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുക. കാരണം ആ ഒരു രജിസ്റ്റർ ചെയ്യുന്നതിന് പല മാനദണ്ഡങ്ങളുണ്ട്. കാരണം വർഷങ്ങളുടെ പഠനത്തിന് ശേഷം ഒരു കോഴി ഒരു പ്രത്യേകതരം കോഴികളെക്കുറിച്ച് വർഷങ്ങളുടെ പഠനത്തിന് ശേഷം അതിൻ്റെ ജനിതക രീതി, മാതാപിതാക്കളുടെ സ്വഭാവ ഗുണം, അത് വന്ന വഴികൾ, കാട്ടുകോഴിയിൽ നിന്ന് തന്നെയാണ് ഇത് രൂപാന്തരപ്പെട്ടത് തുടങ്ങിയ പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഓരോ ബ്രീഡിനെയും രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനമാണ് ശരിക്കും നമ്മുടെ കോഴികൾ ഏതൊരു ബ്രീഡിനെയും രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനം. ഈ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോർസ് എന്ന് പറയുന്ന ആ ഒരു സംഘടനയാണ് കോഴികളെ രജിസ്റ്റർ ചെയ്യുന്നത്. ആദ്യമായി കോഴികളെ രജിസ്റ്റർ ചെയ്തത് 2001 ഇന്ത്യയിൽ ആദ്യമായി ഒരു നാടൻ കോഴിയെ നാടൻ കോഴി എന്ന വിഭാഗത്തിൽപ്പെടുത്തി രജിസ്റ്റർ ചെയ്തത്. ആദ്യമായി രജിസ്റ്റർ ചെയ്തത് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്തെ അങ്കലേശ്വർ എന്ന് പറയുന്ന ആ കോഴിയാണ് നമ്മൾ ആദ്യമായി ഈ സംഘടനയിൽ നാടൻ കോഴി എന്ന് പറയുന്ന വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തത്. നാടൻ ഇനത്തിൽപ്പെട്ട 197 ബ്രീഡുകളെ ഈ സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ആടുണ്ട്, പശുവുണ്ട്, എരുമയുണ്ട്, പോത്തുണ്ട്, കഴുതയുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, അങ്ങനെ എല്ലാ വിഭാഗത്തിലും പെടുന്ന 197 ബ്രീഡുകളെയാണ് ഇവർ തനി നാടൻ എന്ന ഇനത്തിൽപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് അതിൻ്റെ കണക്ക് നമുക്കൊന്ന് നോക്കാം. 50 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 17 എരുമകളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 34 ആടിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 19 കോഴികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, 2 താറാവിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുതിര, കഴുത, അങ്ങനെ യമു തുടങ്ങിയ പല വിഭാഗത്തിൽപ്പെട്ട മറ്റ് വിഭാഗങ്ങളുണ്ട്. നമ്മുടെ ഇപ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും നമുക്ക് സാധാരണമായി നമുക്ക് പരിചയമുള്ള ഇത്രയും ബ്രീഡുകളെ മാത്രം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത്രയും ബ്രീഡുകളെ നമുക്ക് ഒരു കണക്ക് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഇന്ത്യയിൽ ആകെ 19 കോഴികളെ മാത്രമേ നാടൻ എന്ന ഇനത്തിൽപ്പെടുത്തി നമ്മുടെ ഈ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോർസ് എന്ന് പറയുന്ന ഈ സംഘടന
ആദ്യവും അവസാനമായി ഇതുവരെ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നാടൻ ബ്രീഡുകളുടെ എണ്ണം 19 എണ്ണമാണ്. ഈ 19 എണ്ണത്തിൽ ആകെ ഒരു ബ്രീഡിനെ മാത്രമേ കേരളത്തിൽ നിന്ന് തനി നാടൻ എന്ന ഇനത്തിൽപ്പെടുത്തി അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അവിടെയാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, ആ ബ്രീഡ് ഏതാണ് എന്നതായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുക. ആ ബ്രീഡിൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ പറയും. അപ്പോൾ നിങ്ങൾ അതുവരെ ഒന്ന് തുടരണം. നമുക്ക് ബാക്കിയുള്ള ബ്രീഡുകൾ, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ ബ്രീഡുകളെയാണ് ശരിക്കും നാടൻ ഇനത്തിൽപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാം. ബ്രീഡിനെയാണ് നാഷണൽ ബ്യൂറോ ഓഫ് അനിമൽ റിസോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ബ്രീഡുകളെ അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആന്ധ്രാപ്രദേശിൽ നിന്നുമാണ്. നമുക്കത് ഓർഡറിൽ നമുക്കതൊന്ന് പരിശോധിക്കാം. ആകെ 19 കോഴികളെ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ ഗുജറാത്തിലെ അങ്കലേശ്വർ എന്ന് പറയുന്ന ആ കോഴിയാണ് 2001 ആദ്യമായി അവർ രജിസ്റ്റർ ചെയ്തത്. ആദ്യമായി ഈ സംഘടന അതിൻ്റെ ശരിക്കുമുള്ള ഭക്ഷണങ്ങളുടെ നിരീക്ഷണ പരീക്ഷണ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പല രീതിയിലാണ് അത് റിസർച്ചിന് അവർ പിന്നെ പല രീതിയിലാണ് അത് റിസർച്ചിൻ്റെ രീതി പല തരത്തിലാണ് അതിൻ്റെ റിസർച്ചിൻ്റെ രീതി. ആ റിസർച്ചിൻ്റെ രീതിയൊക്കെ അവസാനം ഞാൻ പറയാം. ഏതായാലും നമുക്ക് ഏതൊക്കെ കോഴികളെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഗുജറാത്തിലെ അങ്കലേശ്വർ എന്ന് പറയുന്ന കോഴികളെ രജിസ്റ്റർ ചെയ്തതാണ്. ആന്ധ്രാപ്രദേശിലെ അസീൽ ഏറ്റവും കൂടുതൽ നമ്മൾ വളർത്തുന്ന കോഴികളാണ് അസീൽ. തനി നാടൻ കോഴിയാണ്, അതിനെ രജിസ്റ്റർ ചെയ്ത കോഴിയാണ്. പിന്നെ ചിറ്റഗോങ്ങിലെ ബെസ്ര എന്ന് പറയുന്ന കോഴി, ആന്ധ്രാപ്രദേശിലെ ഡെങ്കി എന്ന് പറയുന്ന കോഴി, ആസാമിലെ ദാത്തുഗിർ എന്ന് പറയുന്ന അത് നാടൻ കോഴി ഇനത്തിൽപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ തന്നെ ഗാഗസ് എന്ന് പറയുന്ന കോഴി, ബംഗാളിലെ ഹരിംഗത ബ്ലാക്ക് എന്ന് പറയുന്ന ഈ കോഴികളുടെ അതിൻ്റെ കളർ ഉൾപ്പെടെയാണ് അവർ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മധ്യപ്രദേശിലെ കടക്കനാഥ്, നമ്മുടെ കരിങ്കോഴികൾ രജിസ്റ്റർ ചെയ്ത നാടൻ കോഴി ഇനത്തിൽപ്പെട്ടതാണ് മധ്യപ്രദേശിലെ കടക്കനാഥ്. ആന്ധ്രാപ്രദേശിലെ കാലാസ്തി, കാശ്മീർ ഫെവറോള എന്ന് പറയുന്ന നാടൻ കോഴി, ആസാമിലെ മിരി എന്ന് പറയുന്ന കോഴി, അന്തമാൻ നിക്കോബാർ ദ്വീപിലെ നിക്കോബാരി എന്ന് പറയുന്ന അത് നാടൻ കോഴിയാണ്. പഞ്ചാബിലെ പഞ്ചാബ് ബ്രൗൺ എന്ന് പറയുന്ന കോഴി, രാജസ്ഥാനിലെ മെബാരി എന്ന് പറയുന്ന കോഴി, മണിപ്പൂരിലെ കൗനായൻ എന്ന് പറയുന്ന കോഴി, ഒഡീസയിലെ ഹാൻസ്ലി എന്ന് പറയുന്ന കോഴി. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് രജിസ്റ്റർ ചെയ്ത ഉത്തരാഖണ്ഡിലെ ഉത്തര എന്ന് പറയുന്ന കോഴിയാണ് ഏറ്റവും അവസാനമായിട്ട് രജിസ്റ്റർ ചെയ്തത്. അത് 2019. ഇതിൽ ഇപ്പോൾ 18 കോഴികളുടെ പേര് ഞാൻ പറഞ്ഞു. ഇനി നമുക്കറിയാനുള്ളത് കേരളത്തിലെ ഏത് കോഴിയാണെന്നാണ്. അപ്പോൾ 2015 തുടങ്ങിയ ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് 2019 ഉത്തരാഖണ്ഡിലെ ഉത്തര എന്ന് പറയുന്ന കോഴിയുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനി നമ്മുടെ കേരളത്തിൽ നിന്ന് ഏത് കോഴിയാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്? കേരളത്തിൽ നിന്ന് ആകെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കോഴി എന്ന് പറയുന്നത് തലശ്ശേരി കോഴികളാണ്. ഈ തലശ്ശേരി കോഴികളാണ് ഇപ്പം വളരെയധികം വിവാദത്തിൽപ്പെട്ടിരിക്കുന്ന കോഴികളും തലശ്ശേരി കോഴികളാണ്. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ തന്നെ ഒരു വീഡിയോ തലശ്ശേരി കോഴികളെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പതുക്കെ പുറകെ വരുന്നുണ്ട്, ആരും വിട്ടുപോകരുത്. കാരണം എല്ലാത്തിനും ഒരു ക്ലാരിഫിക്കേഷൻ നിർബന്ധമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യാൻ കാരണം. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള തലശ്ശേരി കോഴികളെയാണ് ആകെ ഈ ഒരു സംഘടന, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. തനി നാടൻ കോഴിയുടെ വിഭാഗത്തിൽപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ഒരു കോഴിയാണ്. വേറെ ഒരു കോഴിയും ഇതുവരെ നാടൻ കോഴി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്തി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടില്ല. കോഴികളെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള മാനദണ്ഡം, അതാണ് നമ്മൾ അടുത്തതായി ചിന്തിക്കുന്നത്. നാടൻ കോഴികൾ എന്ന് പറയുന്ന കോഴികൾ നമുക്ക് കാട്ടുകോഴിയിൽ നിന്ന് രൂപാന്തരം പ്രാപിച്ച കോഴികളാണ് യഥാർത്ഥത്തിൽ നാടൻ കോഴികൾ. ഈ നാടൻ കോഴികളായിട്ട് വളരെയധികം ഊർജ്ജസ്വലതയുള്ള വളരെ ചെറിയ കോഴികളായിരിക്കും. അതിന് അതിൻ്റെതായിട്ടുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളും ഉണ്ടാവും. ഇത്തരം കോഴികളുടെ അതിൻ്റെ ജനറ്റിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളും അളന്നു തൂക്കി വ്യക്തമായി നിരീക്ഷിച്ചതിന് ശേഷം വർഷങ്ങളുടെ ഗവേഷണങ്ങളും പല തലമുറയിൽ നടത്തുന്ന ഗവേഷണങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിന് ശരിക്കും യഥാർത്ഥ നാടൻ കോഴി വിഭാഗത്തിൽപ്പെടുത്തി രജിസ്റ്റർ ചെയ്യുന്നത്. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്യം നിന്ന് പോകുന്ന കോഴികളെ നിലനിർത്തുക എന്നത് ദൗത്യമാണ് ഇങ്ങനെ ഈയുള്ള രജിസ്ട്രേഷൻ്റെ പുറകിലുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കോഴികളെ വളർത്തുന്നുണ്ട് നമ്മൾ. ഈ കോഴികളെല്ലാം ഒറിജിനൽ നാടൻ കോഴികൾ അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ മൂല്യശോഷണം സംഭവിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് 2015 നമ്മൾ ഈ ഇന്ത്യ ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്ത ഈ കോഴി.
യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഒറിജിനൽ തനിമയോടുകൂടി എവിടെങ്കിലും ഉണ്ട് എങ്കിൽ ഉള്ള കോഴി എന്ന് പറഞ്ഞാൽ തലശ്ശേരി കോഴി മാത്രമേ ഉള്ളൂ. പക്ഷേ തലശ്ശേരി കോഴി എന്ന് പറയുന്ന കോഴി ഇപ്പോൾ ആരും ഒറിജിനൽ കോഴികൾ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ തലശ്ശേരി കോഴികൾ എന്ന് പറഞ്ഞ് മണ്ണൂത്തി സ്കാഷ് ഇങ്ങനെ ഒരു കോഴികളെ പുറത്തിറക്കിയത്? അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട് ഇത് തലശ്ശേരി കോഴികൾ എന്ന ബ്രീഡാണ്. പക്ഷേ അതിൻ്റെ ഡെഫിനിഷൻ അവർ ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല. അത് അടയിരിക്കുന്ന സ്വഭാവത്തിലുള്ളതാണോ, അല്ലെങ്കിൽ അത് ഹൈബ്രിഡാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബ്രീഡാണോ എന്നൊന്നും അവർ ഇതിൻ്റെ ഡെഫിനിഷൻ ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല. അവർ ആ ഒരു ബ്രീഡിനെ പേരിട്ടു തലശ്ശേരി കോഴി. എന്തുകൊണ്ട്? 2015 ഇന്ത്യ ഗവൺമെൻറ് ഈ ബ്രീഡിനെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ആനിമൽ അഗ്രികൾച്ചറൽ റിസർച്ച് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സിൻ്റെ എന്ന് പറയുന്ന സംഘടനയിൽ രജിസ്റ്റർ ചെയ്ത ഈ തലശ്ശേരി കോഴി അന്യം നിന്ന് പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടും ആ ഒരു ബ്രീഡ് കേരളത്തിൽ നിലനിൽക്കണം എന്ന ഒരു നിഷ്കർഷയുടെ ഫലമായിട്ടുമാണ് മണ്ണൂത്തി എന്ന് പറയുന്ന കാർഷിക ഗവേഷണ സർവകലാശാല ഇങ്ങനെ ഒരു ബ്രീഡിനെ പുറത്തിറക്കിയത്. ഇതെങ്ങനെയാണ് പുറത്തിറക്കിയത്? യഥാർത്ഥ ഒറിജിനൽ ഗുണമുള്ള തലശ്ശേരി കോഴികളെ അവർ ശേഖരിക്കുകയും ആ തലശ്ശേരി കോഴികളിൽ 5 തലമുറയിൽ നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വെറും നാടൻ കോഴികളിൽ 80 മുതൽ 90 വരെ മാത്രം മുട്ട ലഭിക്കുമായിരുന്ന ഈ കോഴികളെ 160 വരെ പ്രൊഡക്ഷൻ ഉള്ള കോഴികളാക്കി മാറ്റി ജനങ്ങളിലേക്ക് എത്തിച്ചത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, വെറും 80-85 മാത്രം പ്രൊഡക്ഷൻ മാത്രമുണ്ടായിരുന്ന ഈ തലശ്ശേരി കോഴികൾ, ഈ തലശ്ശേരി കോഴികളുടെ ഇപ്പോൾ ഇറങ്ങുന്ന മണ്ണൂത്തി വികസിപ്പിച്ചെടുത്ത ഈ കോഴികളുടെ പ്രൊഡക്ഷൻ ലെവൽ എന്ന് പറയുന്നത് 168 ആണ്. 168 മുട്ടകളാണ് ഒരു വർഷം ഈ കോഴികൾ തരുന്നത്. അത്രയും പ്രൊഡക്ഷൻ കൺട്രോൾ കൂട്ടിയിട്ടാണ് നമുക്ക് ഇപ്പോൾ പുതിയ ഈ തലശ്ശേരി കോഴി എന്ന് പറയുന്ന ഈ കോഴികളെ ഇപ്പോൾ മണ്ണൂത്തി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഈ കോഴികളുടെ 5 തലമുറയിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ കോഴികളെ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ കോഴികളെ രജിസ്ട്രേഡ് കോഴികളായിട്ട് അംഗീകരിച്ച കോഴിയാണ് നാടൻ കോഴി വിഭാഗത്തിൽപ്പെടുത്തി. ആ കോഴികളെ ഇപ്പോൾ ഭൂമുഖത്ത് ഇല്ലാത്തതിനാൽ, ഭൂമുഖത്ത് വളരെ കുറച്ച് മാത്രം കാണുന്നതിനാൽ ഈ കോഴികൾ കേരളത്തിൽ നിലനിൽക്കണം, ഈ പേരിലുള്ള ഒരു കോഴി തീർച്ചയായിട്ടും വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കോഴികളുടെ ഒരു ഒരു 60% ഗുണം മാത്രമുള്ള യഥാർത്ഥ നാട് തലശ്ശേരി നാടൻ കോഴികളുടെ 60% മാത്രം ഗുണമുള്ള ഇത്തരം കോഴികളെ മാർക്കറ്റിൽ ഇറക്കുകയും അതിന് പ്രൊഡക്ഷൻ ലെവൽ കൂട്ടുകയും ആ കൂട്ടുന്ന കോഴികളെ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇത്രയും പ്രൊഡക്ഷൻ ലെവലുള്ള കോഴികളായതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇതിനെ വാങ്ങി വളർത്താൻ ആഗ്രഹിക്കുകയും അങ്ങനെ വളർത്തുകയും ഈ ജനസ് കേരളത്തിൽ നിലനിന്ന് പോകുകയും ചെയ്യും. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇപ്പോൾ വരുന്ന നാടൻ കോഴികൾ, ഇപ്പോൾ തലശ്ശേരി എന്ന് പറഞ്ഞു വരുന്ന കോഴികൾ യഥാർത്ഥ നാടൻ കോഴികളുടെ ലെവലേശം അടുത്തുപോലും എത്താത്ത കോഴികളാണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നാഷണൽ ബ്യൂറോ ഓഫ് ആനിമൽ ജനറ്റിക് റിസോഴ്സ് എന്ന് പറയുന്ന ഈ സംഘടന രജിസ്റ്റർ ചെയ്തത് തനി തലശ്ശേരി കോഴികളെയാണ്. ഈ കോഴികളുടെ സ്വഭാവ ഗുണങ്ങൾ, ഈ കോഴികളെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? നിങ്ങൾ അതൊന്ന് ഇതിൻ്റെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഘടന, ശരീരഘടന, അതിനെ എങ്ങനെയാണ് രജിസ്റ്റേർഡ് ആയിട്ട് തിരിച്ചറിയാൻ കഴിയുക, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കൽ നിർബന്ധമാണ്. ഒറിജിനൽ തലശ്ശേരി കോഴികളെ കണ്ടുപിടിക്കുന്നതിനായിട്ട് നിങ്ങൾ ഇതൊന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. ഞാനതൊന്ന് വായിക്കാം, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ശരീരഘടന എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി പറഞ്ഞുതരാം. ശരിയായിട്ടുള്ള തലശ്ശേരി നാടൻ കോഴികളുടെ ഒരു ശരീരഘടന, അതിൻ്റെ പ്രൊഡക്ഷൻ ലെവൽ, ഇതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കാരണം ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. കാരണം നിങ്ങളെ ആരും തനി തലശ്ശേരി കോഴി, ഒറിജിനൽ തലശ്ശേരി കോഴി എന്ന് പറഞ്ഞ് വരുന്നവരോട് നിങ്ങൾക്ക് തിരിച്ച് ചോദിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്തുവാനോ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കാട്ടുകോഴിയുടെ രൂപ സാദൃശ്യം ഏകദേശം അതിനുണ്ടാവും. ഈ തലശ്ശേരി ഒറിജിനൽ തലശ്ശേരി കോഴി, രജിസ്റ്റേർഡ് ആയിട്ടുള്ള തലശ്ശേരി കോഴി, ആ ഒരു കോഴിയെ മാത്രമേ നമ്മൾ നാടൻ കോഴി വിഭാഗത്തിൽപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഈ കോഴിയെ നമ്മൾ ശരിക്കും അതിൻ്റെ ഒറിജിനൽ കാട്ടുകോഴിയുടെ രൂപ സാദൃശ്യമുള്ള കോഴികളാണ് ഈ തലശ്ശേരി കോഴികൾ. അതിന് ശരിക്കും കറുപ്പ് കളറായിരിക്കും, അതിന് ശരിക്കും ബ്ലാക്ക് കളറിലുള്ള കോഴിയാണ് ഈ തലശ്ശേരി കോഴി. അതിൻ്റെ എഗ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വെറും 65 മുതൽ 85 വരെ മാത്രമേ എഗ് പ്രൊഡക്ഷൻ ഉണ്ടാവൂ. അല്ലാതെ 165 ഒന്നും എഗ് പ്രൊഡക്ഷൻ ഒറിജിനൽ തലശ്ശേരി കോഴികൾക്ക് ഉണ്ടാവില്ല. വെറും 65 മുതൽ 85 വരെ അതിന് ഒരു വർഷം ഈ കോഴികൾക്ക് എഗ് പ്രൊഡക്ഷൻ ഉണ്ടാവും. മറ്റൊന്ന് കഴുത്തിൻ്റെ പുറകിലും വാലിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന നീല കളറുള്ള തൂവലുകൾ ഇതിനുണ്ടാവും. പൂവം കോഴിക്ക് കഴുത്തിന് ചുറ്റും യെല്ലോ കളറിലുള്ള ഒരു ഗോൾഡൻ കളറിലുള്ള ഒരു റൗണ്ട് തൂവലുകൾ ഈ പൂവൻ കോഴിക്കുണ്ടാവും. ഈ കോഴികളുടെ ശരാശരി വെയിറ്റ്
മെയിലാണെങ്കിൽ പൂവൻ കോഴിക്കാണെങ്കിൽ 1600 വരെ ഇതിന് തൂക്കം കാണുകയുള്ളൂ. ഫീമെയിലാണെങ്കിൽ 1200 വരെ മാത്രമേ തൂക്കം കാണുകയുള്ളൂ. പൂവ് ഒറ്റ പൂവ് മാത്രമേ ഉണ്ടാവൂ. ഇതിന് ഒരു പിന്നെ രണ്ട് ലെയറിലുള്ള പൂ ഒരിക്കലും ഉണ്ടാവില്ല. ഇതിനുണ്ടാകുന്ന പൂ എന്ന് പറഞ്ഞാൽ ഒറ്റ ലെയറിലുള്ള പൂ മാത്രമേ ഉണ്ടാവും. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് നല്ല റെഡ് കളർ ആയിരിക്കും. ചിലപ്പോൾ ബ്ലാക്ക് കളറിന് റെഡ് കളർ ഉണ്ടാവാം. കറുപ്പ് കളറിലുള്ള കാലോ അല്ലെങ്കിൽ ചാര കളറിലുള്ള കാലോ ആവാം ഇതിന്. അത് രണ്ട് രീതിയിലും വരുന്നുണ്ട്. നല്ല കറുപ്പ് കളറിലും ചെറിയ ഡാർക്ക് ചാര കളറിലുമുള്ള കാലുകൾ കാണാറുണ്ട്. ഇതിൻ്റെ തൊക്ക് തൂവൽ മാറ്റിയിട്ട് അതിൻ്റെ ഫെതറുകൾ മാറ്റിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് നല്ല വെള്ള കളറിലുള്ള തൊക്കായിരിക്കും, ചർമ്മമായിരിക്കും അതിനുണ്ടാവുക. മുട്ടയുടെ നിറം നല്ല തവിട്ട് നിറം, സാധാരണ നമ്മൾ നാടൻ കോഴിയുടെ ആ ഒരു തവിട്ട് നിറം മാത്രമേ ഉണ്ടാവൂ. ഇതിന് മുട്ടയുടെ ശരാശരി തൂക്കം വരുന്നത് 40 മുതൽ 45 ഗ്രാം വരെ മാത്രമേ ഈ മുട്ടയുടെ തൂക്കം ഉണ്ടാവൂ. ഇതാണ് ശരിക്കുമുള്ള ശരിയായ നാടൻ കോഴികൾ, തലശ്ശേരി നാടൻ കോഴികളുടെ ശരിക്കുമുള്ള രൂപഘടന. ഇത്രയുമാണ് തലശ്ശേരി കോഴിയെ മാത്രം തിരഞ്ഞെടുത്ത് കേരള സർക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് മാത്രമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ചത് ശരിയാണോ ജെനുവിനാണോ എന്ന് കണ്ടുപിടിച്ചത് 5-6 തലമുറയിൽ നടത്തിയ പരീക്ഷണ ഗവേഷണങ്ങളും അതിൻ്റെ നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കോഴികളെയും അവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ ആകെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമുക്ക് ഒറ്റ കോഴികളെ മാത്രമേ നമുക്ക് നാടൻ കോഴി എന്ന് പറയാൻ ഗണത്തിൽപ്പെടുത്താൻ കഴിയൂ. കാരണം ബാക്കിയുള്ള കോഴികളെ എന്തുകൊണ്ട് അവർ നാടൻ കോഴികളായിട്ട് സെലക്ട് ചെയ്തില്ല, അതൊരു ചോദ്യമാണ്. ചോദ്യത്തിനുള്ള ഉത്തരം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വാങ്ങാം. കാരണം ഇത് ഒരുപാട് ലെങ്തി ആയിട്ടുണ്ട്, വീഡിയോ ഒരുപാട് സമയമെടുത്തിട്ടുണ്ട്. എങ്കിലും ആ ഒരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയാം. നമുക്ക് 1985 നമ്മുടെ ഏകദേശം വിദേശ ബ്രീഡുകൾ വരാൻ തുടങ്ങിയത്, സങ്കരയിനം ബ്രീഡുകൾ വരാൻ തുടങ്ങിയത്. അങ്ങനെ 1985 മുതലാണ് ശരിക്കും ഇങ്ങനൊരു പിന്നെ ഇങ്ങനെയുള്ള ബ്രീഡുകൾ കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയത്. ഈ ബ്രീഡുകളെല്ലാം വന്നതിന് ശേഷം ഇനി ശരിക്കും ബാക്കിയുള്ള കോഴികൾക്കെല്ലാം മൂല്യശോഷണം സംഭവിച്ചു എന്ന കണ്ടെത്തലും, ഈ മൂല്യശോഷണം സംഭവിക്കാതെ ശരിക്കും തലശ്ശേരി കോഴികൾ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഈ കോഴികളെ ശരിക്കും അവർ പരമ്പരാഗതമായി വളർത്തി നല്ല മൂല്യശോഷണം ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വളർത്തി കൊണ്ടുവന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലും മാത്രമാണ് അത്തരം കോഴികളെ മാത്രം തിരഞ്ഞെടുത്ത്, ഈ തലശ്ശേരി കോഴിയെ മാത്രം തിരഞ്ഞെടുത്ത് ഒരു സംഘടന രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മൾ സമീപിച്ചത്. നമ്മുടെ കാർഷിക ഗവേഷണ സർവകലാശാലകൾ ഇത്തരം ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ബാക്കിയുള്ള ബ്രീഡുകളുടെ മൂല്യശോഷണം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കോഴികളെ എല്ലാം മാറ്റി നിർത്തിയിട്ട് തലശ്ശേരി കോഴിയെ മാത്രം നമ്മൾ തിരഞ്ഞെടുത്തത്. ഭാവിയിൽ ഇനി ഏതെങ്കിലും ഒരു കോഴി, ഇപ്പോൾ നമുക്ക് നിലവിലുള്ള പുള്ളിക്കോഴിയാവട്ടെ പിന്നെ ബാക്കിയുള്ള തിത്തിരി കോഴികളാവട്ടെ, അങ്ങനെ പലതരം വെറൈറ്റി കോഴികളുണ്ട് നമ്മുടെ നാട്ടിൽ. അടയിരിക്കുന്ന സ്വഭാവമുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ ഭാരമുള്ള നമ്മൾ നാടൻ ഇനത്തിൽപ്പെടുത്തി വളർത്തുന്ന ഒരുപാട് കോഴികൾ നാടൻ കോഴികൾ എന്ന് പറഞ്ഞ് നമ്മൾ വളർത്തുന്നുണ്ട്. ഏതെങ്കിലും അവസരത്തിൽ ഏതെങ്കിലും കോഴിയിൽ ഇനിയുള്ള ഗവേഷണങ്ങളിലും ഇനിയുള്ള കണ്ടെത്തലുകളിലും അത് നാടൻ കോഴിയാണ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ ആ കോഴിയെ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യും നാടൻ കോഴി വിഭാഗത്തിൽ. ഇപ്പോൾ ആകെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കോഴി ഈ തലശ്ശേരി കോഴി മാത്രമേ ഉള്ളൂ. പക്ഷേ ആ തലശ്ശേരി കോഴി എന്ന് പറയുന്ന കോഴി ഇപ്പോൾ പൂമൊത്ത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബ്രീഡിനെ നിലനിർത്തുക എന്നൊരു പിന്നെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗവൺമെൻറ് മണ്ണൂത്തി എന്ന് പറയുന്ന ഈ കാർഷിക ഗവേഷണ വികസന സർവകലാശാലയിൽ നിന്നും ഈ ഒരു പുതിയ ബ്രീഡിനെ തലശ്ശേരി എന്ന് പറഞ്ഞ ബ്രീഡിൽ അതിൻ്റെ ഏകദേശം 60% ഗുണമുള്ള ഈ ബ്രീഡിനെ പുറത്തിറക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്നവർ, ഈ തലശ്ശേരി കോഴിയെ വാങ്ങി വാങ്ങുന്നവർ തനി നാടൻ കോഴികൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും ഈ കോഴികളെ വാങ്ങി വളർത്തരുത്. നിങ്ങൾ അവരോട് ചോദിക്കണം ഇതിൻ്റെ എഗ് പ്രൊഡക്ഷനാണ് ആദ്യം ചോദിക്കേണ്ടത്, എത്രയാണ് എഗ് പ്രൊഡക്ഷൻ. ഇതിനെ മതിയായ വാക്സിൻ കൊടുക്കൽ നിർബന്ധമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുതരാം, ഈ തലശ്ശേരി കോഴികൾ ഇപ്പോൾ ധാരാളമായിട്ട് തലശ്ശേരി കോഴികൾ ഇറങ്ങുന്നുണ്ട്. നമ്മൾ ഈ തലശ്ശേരി കോഴികൾക്ക് ഇഷ്ടം പോലെ ആവശ്യക്കാരുണ്ട്, അതനുസരിച്ച് ബൾക്കായിട്ട് ഈ കോഴികൾ ഉണ്ട് തന്നെ. ഇപ്പോൾ വളരെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കോഴികൾ വരുമ്പോൾ തന്നെ അതിൻ്റെ ജെനിവിറ്റി നിന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഈ കോഴികൾക്ക് വാക്സിൻ നിർബന്ധമാണ്, നല്ല രീതിയിലുള്ള കെയർ ആവശ്യമാണ്. പക്ഷേ ഇതിൻ്റെ ഇത്രയും എഗ് പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ ഇതിനെ കേജിലിട്ട് വളർത്തിയാൽ മാത്രമേ ഇത്രയും എഗ് പ്രൊഡക്ഷൻ കിട്ടുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, ഇതിനെ എഗ് പ്രൊഡക്ഷൻ കിട്ടണമെങ്കിൽ ഈ 5 തലമുറ ഈ മണ്ണൂത്തി ഈ കോഴികളെ പരീക്ഷിച്ചത് കേജിൽ ഇട്ട് വളർത്തുന്ന രീതിയിലുള്ള ഒരു പരീക്ഷണ നിരീക്ഷണങ്ങളായിരുന്നു ഇതിന് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കോഴികൾക്ക് എപ്പോഴും 160 വരെ മുട്ട ഉൽപ്പാദനം ലഭിക്കണമെങ്കിൽ ഈ കോഴികളെ കേജ് സിസ്റ്റത്തിൽ വളർത്തിയാൽ മാത്രമേ ഇതിന് ശരിക്കുമുള്ള ഒരു എഗ് പ്രൊഡക്ഷൻ കിട്ടൂ. അതുപോലെ തന്നെ BB380 എന്ന് പോലെയുള്ള ഹൈബ്രിഡ് കോഴികൾക്ക് കൊടുക്കുന്ന പരിചരണവും ഹൈബ്രിഡ് കോഴികൾക്ക് കൊടുക്കുന്ന ഡയറ്റും ഹൈബ്രിഡ് കോഴികൾക്ക് കൊടുക്കുന്ന മെഡിക്കേഷനും എല്ലാം ഒരേപോലെ ഇതിൽ ഈ കോഴികൾക്ക് കൊടുത്താൽ മാത്രമേ ഈ കോഴികൾക്ക് 165 വരെ മുട്ട ലഭിക്കുകയുള്ളൂ.
തനി നാടൻ കോഴികൾ എന്ന് പറഞ്ഞ് നമ്മൾ അഴിച്ചുവിട്ട് വളർത്താൻ നോക്കിയാൽ ഒരു കാരണവശാലും ഇതിന് ശരിയായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് ലഭിക്കില്ല, ശരിയായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ലഭിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ തനി നാടൻ കോഴികൾ എന്ന് പറഞ്ഞ് വാങ്ങി വളർത്തുന്നവർ ഒന്നുകൂടി ആലോചിക്കുക. നിങ്ങൾക്ക് വളർത്താം നാടൻ കോഴികൾ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമപ്രിയ, ഗ്രാമശ്രീ തുടങ്ങിയ കോഴികളെ പോലെ നിങ്ങൾക്ക് നാടൻ രീതിയിൽ വളർത്താൻ പറ്റിയ കോഴികൾ എന്ന ലെവലിൽ നിങ്ങൾക്ക് വളർത്താം. ഇത് ഒരിക്കലും തനി നാടൻ കോഴികളെന്ന് അവകാശപ്പെടാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. ഇത്രയും കാര്യങ്ങൾ പറയുമെന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്ത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.